नमस्ते, वी आर गोइंग टू स्टडी द थर्ड लेसन. ओके, सेकंड चैप्टर लिसनिंग एंड व्यूइंग ऑडियो एंड वीडियो फाइल्स. नोटेल कंप्लीट चेदो, टेस्ट वाईच नोकियो, डाउट एंदेंगिलु उंडेंगे चोदिक्कना ट्टो. ओके, नाउ लेसन 3, विंडोज 7 मेंटेनिंग युवर ऑपरेटिंग सिस्टम. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ നമുക്കറിയാം ഇല്ലേ? നമ്മുടെ ഹാർഡ്വെയറും അല്ലെങ്കിൽ യൂസറും ഹാർഡ്വെയറും തമ്മിൽ കണക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിനെ ബൂട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ തരത്തിൽ ആക്കി തീർക്കുന്ന സിസ്റ്റമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വി ആർ യൂസിംഗ് the computer for various purpose ille nammal oru paadu purpose nu vendi computer use cheyyunnundu appo nammal endu cheyidalum computer adu nammal save cheyidal store cheyyum adu namukku pinneed avashyullappam edukkuvanum pattum. Okay, appo nammal computer eppozhum engane irikkanam? Valare safe aayirikkanam. Computer safe aayittu vekkunnathinaayittanu डिस्क क्लीनअप डिस्क डी फ्रग्मेंटेशन आंटी वायरस ऑप्शन्स इन कंप्यूटर ने सेफ कंसिस्ट उपकारप्रदमाय आप. ओके, फर्स्ट नमुक डिस्क क्लीनअपे पी पढ़ नामेपे We make our home clean and safety. Okay, നമ്മുടെ വീട് എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ടും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. You dust your home and clean it every day to make sure it is well maintained. Similarly, we need to clean our computer to make sure that the computer is well maintained. Alle nammal eppozhum computer well maintained aayi sooshikkan vendi eppozhum shramikkanam. Namak idinu vendi endu cheyyanda? Do not need to spend an hour or more cleaning up your computer physically. നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ച് ക്ലിക്ക് കൊടുത്താൽ മതി, നമ്മുടെ വർക്ക് ഡൺ. വിൻഡോസ് 7 പ്രൊവൈഡ് യു വിത്ത് ദ ഡിസ്ക് ക്ലീനപ്പ് യൂട്ടിലിറ്റി ടു ഡിലീറ്റ് അൺവാണ്ടഡ് ഫയൽസ് ഫ്രം യുവർ സിസ്റ്റം. ഫ്രം യുവർ സിസ്റ്റം, നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് അൺവാണ്ടഡ് ഫയൽസ് ഡിലീറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു ആപ്പിന്റെ ഒരു യൂട്ടിലിറ്റിയാണ് എന്തോന്ന്? ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ഇൻക്ലൂഡ് ഫയൽസ് ഇൻ ദ റീസൈക്കിൾ ബിൻ, ടെമ്പററി ഇന്റർനെറ്റ് ഫയൽസ്, ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് യു മേ നോട്ട് ഹാവ് യൂസ്ഡ് ഫോർ എ വെരി ലോങ് ടൈം. നമ്മൾ ഈ ക്ലീനപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ അതിനകത്ത് ക്ലീനപ്പ് ചെയ്ത് കളയും? Include files in recycle bin, temporary internet files, folders and files you may not have used for a long time. നമുക്ക് ലോങ് ടൈം ഉപയോഗിക്കേണ്ടാത്ത ഫയലുകൾ, റീസൈക്കിൾ ബിന്നിലുള്ള ഫയലുകൾ, ടെമ്പററി ഇന്റർനെറ്റ് ഫയൽസും ഫോൾഡേഴ്സും എല്ലാം നമ്മുടെ ഡിസ്ക് ക്ലീനപ്പ് വഴി നമുക്ക് ക്ലീൻ ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. To perform a disk cleanup, എങ്ങനെ ഒരു ഡിസ്ക് ക്ലീനപ്പ് പെർഫോം ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇത് വിൻഡോസ് 10 ആണ് ഈ കമ്പ്യൂട്ടറിൽ ഇപ്പം ആഡ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് 10 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പോ ഒരു കാര്യം എടുക്കാനായിട്ട് ചിലപ്പോൾ അതുപോലെ ആവണം എന്നില്ല. എന്നാലും നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന ശ്രദ്ധയോടെ നോക്കുക, ടെസ്റ്റ് നോക്കി അതിന്റെ സ്റ്റെപ്പ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. ചെയ്യുന്ന രീതി ഇതും 7 ഒന്നുപോലെ തന്നെയാണ്, പക്ഷെ എടുക്കുന്ന രീതിയിൽ ചിലപ്പോൾ വ്യത്യാസം കാണും.
നമ്മള് സാധാരണ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ അതായത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ പ്രോഗ്രാംസ് എടുക്കുക അക്സസറീസ് എടുക്കുക സിസ്റ്റം ടൂൾസ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക അതിലാണ് ഡിസ്ക് ക്ലീൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവുക എങ്ങനെയാണ് വിൻഡോസ് 7 ല് വിൻഡോസ് 7 ല് എങ്ങനെയാണ് ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ സ്റ്റാർട്ട് ബട്ടന്റെ മറ്റൊരു പേര് എന്താണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ക്ലിക്ക് ഓൺ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ദാ ഇതാണ് അത് ഓക്കേ ഇവിടെ സ്റ്റാർട്ട് എന്നാണ് കൊടുത്തേക്കുന്നത് കാരണം ഇത് വിൻഡോസ് 10 ആണ് ഇതിൽ സ്റ്റാർട്ട് എന്നാണ് കൊടുത്തേക്കുന്നത് ഓക്കേ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ഓർ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദെൻ ഓൾ പ്രോഗ്രാംസ് ദെൻ ക്ലിക്ക് ഓൺ അക്സസറീസ് Then click on System Tools. Then click on Disk Cleanup. इसलिए पंगे निकाम बचिल्ला. So ये वड़ा क्लिक किए देते Disk Cleanup ऐना डिचुड़गा. Disk Cleanup ऐना टाइप ही इंबो. ये वड़ा नमक अद कानांग करते. Okay. Then we can see Disk Cleanup Drive Selection. എങ്ങനെയാണ് സ്റ്റെപ്പ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ഓൾ പ്രോഗ്രാംസ് അക്സസറീസ് ആ സിസ്റ്റം ടൂൾസ് ഡിസ്ക് ക്ലീനപ്പ് ഓക്കേ ദെൻ ഡിസ്ക് ക്ലീനപ്പ് ഡ്രൈവ് സെലക്ഷൻ വി കൻ സീ ഓൺ ദ സ്ക്രീൻ ദെൻ ദർ ഈസ് എ വിൻഡോ ഡ്രൈവ് സെലക്ഷൻ ഡയലോഗ് ബോക്സ് ആണിത് ഈ ഡയലോഗ് ബോക്സിന്റെ പ്രത്യേകത എന്തുവാണ് നമുക്ക് ഓക്കെ ഓർ എക്സിറ്റ് കൊടുക്കാൻ പറ്റൂ അതിനകത്ത് എന്തെങ്കിലും സെലക്ട് ചെയ്യാനും പറ്റും നമുക്ക് വേറെ ഇൻപുട്ട് ഒന്നും കൊടുക്കാൻ കഴിയില്ല ഓക്കെ സെലക്ട് ദ ഡ്രൈവ് യു വാണ്ട് ടു ക്ലീൻ സെലക്ട് ദ ഡ്രൈവ് യു വാണ്ട് ടു ക്ലീൻ സി ഇ എഫ് ജി ഇതിൽ ഏതെങ്കിലും ഒരു ഡ്രൈവ് സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക ദെൻ Cleanup for C എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് വരും അതിൽ നമുക്ക് എന്ത് സെലക്ട് എന്ത് കൊടുക്കണം എന്ത് നമുക്ക് കളയണം എന്നുള്ളത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കേ ദെൻ ക്ലിക്ക് ഓൺ ഓക്കേ ഡൗൺലോഡ് പ്രോഗ്രാം ഫയൽസ് എന്നാണ് 0 ബൈറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് അത് ഇല്ലാത്തതുകൊണ്ടാണ് 0 ബൈറ്റ്സ് ഓക്കേ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ഇതിൽ ഏതെങ്കിലും സെലക്ട് എനി വൺ ഓർ മോർ ഐറ്റംസ് ഓക്കെ വി കൻ സീ ദ ടിക് ഓൺ ദ ബോക്സസ് ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ ദെൻ വി കൻ സീ ഡിസ്ക് ക്ലീനപ്പ് ഡയലോഗ് ബോക്സ് ഡിസ്ക് Cleanup dialog box. ഇതെന്തിനാണ് വരുന്നത് ആർ യു ഷുവർ യു വാണ്ട് ടു പെർമനന്റലി ഡിലീറ്റ് ദീസ് ഫയൽസ് എന്ന് അവർ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ആർ യു ഷുവർ നിങ്ങൾക്ക് ഷുവർ ആണോ ഈ ഫയൽസ് ഡിലീറ്റ് പെർമനന്റലി ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാണോ ചെയ്യട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത് കമ്പ്യൂട്ടർ ചോദിക്കുന്നതാണ് അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ് ഫയൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ ഡിസ്ക് ക്ലീനപ്പ് കംപ്ലീറ്റ് ആയി കിട്ടും ഓക്കെ നെക്സ്റ്റ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ എന്താണ് ഡീഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ വെൻ വി സേവ് എ ഡേറ്റ ഓർ ഫയൽ ഇൻ ദ കമ്പ്യൂട്ടർ ഓൺ അവർ ഹാർഡ് ഡ്രൈവ് ഇറ്റ് ഈസ് നോട്ട് സേവ്ഡ് ഇൻ വൺ ഏരിയ ഓഫ് ദ ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്കിന്റെ ഒരു ഏരിയയിലല്ല നമ്മൾ സേവ് ചെയ്യുന്ന എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യും ഡേറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെന്റ് സെക്ഷൻസ് ഓൺ ദ ഹാർഡ് ഡ്രൈവ് ഡേറ്റ എം ജി എവിടെയൊക്കെ എം ജി ആയി കിടക്കുന്നു അവിടെ കൊണ്ടുവന്നു ഈ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും ഓക്കെ ഇഫ് യുവർ ഡേറ്റ ഈസ് സ്കാറ്റേർഡ് അക്രോസ് ദ ഹാർഡ് ഡിസ്ക് ഈ ഹാർഡ് ഡിസ്കിന്റെ പുറത്ത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അല്ലേ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു സെക്ഷനിൽ നമ്മൾ കൊണ്ട് എന്ത് ചെയ്തില്ല സേവ് ചെയ്ത് വെച്ചിട്ടില്ല അപ്പൊ എന്ത് ചെയ്യും
നമ്മുടെ ഒരു ഒരു ഫയൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണ് ഇറ്റ് ടേക്ക് എ ലോങ്ങർ ടൈം ഫോർ എ കമ്പ്യൂട്ടർ ടു സെർച്ച് ഫോർ ഫയൽസ് ഓർ ഫോൾഡേഴ്സ് ഫയൽസും ഫോൾഡേഴ്സും സെർച്ച് ചെയ്യാൻ കമ്പ്യൂട്ടർ ടേക്ക് ലോങ്ങർ ടൈം അപ്പൊ നമ്മൾ എന്താവും നമ്മുടെ പ്രോസസ്സിംഗ് ടൈം റിക്വയർഡ് ആൻഡ് ബൈ ദ കമ്പ്യൂട്ടർ ഇൻക്രീസ് പ്രോസസ്സിംഗ് ടൈം ഇൻക്രീസ് ചെയ്യും നമ്മുടെ വർക്ക് സ്ലോ ആവും ഇത് മാറണമെങ്കിൽ വി ക്യാൻ സേവ് ദ ഫയൽസ് ഇൻ സിസ്റ്റമാറ്റിക്കലി അതെങ്ങനെ ചെയ്യാൻ പറ്റും ഡിസ്ക് ഡിഫ്രാഗ്മെന്റേഷൻ വഴി ചെയ്യാൻ പറ്റും ഹൗ ക്യാൻ ഗെറ്റ് ദ ഡിസ്ക് ഡിഫ്രാഗ്മെന്റേഷൻ ആപ്പ് ഗോ ടു മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ഓർ സ്റ്റാർട്ട് ബട്ടൺ ദെൻ ജസ്റ്റ് ലൈക്ക് ഡിസ്ക് ക്ലീനപ്പ് ഓൾ പ്രോഗ്രാംസ് അസസറീസ് സിസ്റ്റം ടൂൾസ് ഡിസ്ക് ഡിഫ്രാഗ്മെന്റേഷൻ ഓക്കെ ഇൻ ദിസ് വേർഷൻ വി ക്യാൻ സി ഡിഫ്രാഗ്മെന്റ് ആൻഡ് ഒപ്റ്റിമൈസ് ഡ്രൈവ്സ് എന്നാണ് കൊടുത്തേക്കുന്നത് ഓക്കെ ക്ലിക്ക് ഓൺ ദാറ്റ് ദെൻ വി ക്യാൻ സി ഡിസ്ക് ഡിഫ്രാഗ്മെന്റേഷൻ ഡിസ്ക് ഡിഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല നമ്മളൊരു ഫയൽ നമ്മൾ സേവ് ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിന്റെ എവിടെയെങ്കിലും ആയിരിക്കും എം ജി ആയിട്ട് കിടക്കുന്ന എവിടെ കൊണ്ടുവെങ്കിലും കമ്പ്യൂട്ടർ എന്ത് ചെയ്യും സേവ് ചെയ്ത് വെക്കും അപ്പൊ നമ്മൾ അത് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ലോങ്ങർ ടൈം നമുക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഡ്രൈവിനകത്തുള്ള എല്ലാ ഫയൽസും അടുക്കി പിറക്കി വെക്കണം ഇതൊന്ന് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യുന്നതിനാണ് ഈ ഡീപ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യുക അവിടെ അവിടെ കിടക്കുന്നതിന് ഏകദേശം ഒരേ സെക്ഷനിലേക്ക് അടുക്കി വെക്കുക നമ്മുടെ വീട്ടില് നമ്മുടെ ബുക്ക് എങ്ങനെയാണ് വെക്കുന്നത് റൂമിൽ കൊണ്ടുവന്ന് അങ്ങ് എറിഞ്ഞിട്ട് പോവോ ഇല്ല നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഷെൽഫിൽ കൊണ്ടുവന്ന് അടുക്കി വെക്കും അതുപോലെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഈ ഡിഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ ഓൾ പ്രോഗ്രാംസ് അസസറീസ് സിസ്റ്റം ടൂൾസ് ദെൻ ക്ലിക്ക് ഓൺ ഡിസ്ക് ഡിഫ്രാഗ്മെന്റേഷൻ ദെൻ വി ക്യാൻ സീ എ ഡയലോഗ് ബോക്സ് സെലക്ട് എനി വൺ ഡ്രൈവ് ഓക്കെ ദെൻ ക്ലിക്ക് ഓൺ അനലൈസ് അനലൈസ് ഇതെന്തിനു വേണ്ടിയാണ് ഡിസ്ക് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അനലൈസ് ഓക്കെ ക്ലിക്ക് ഓൺ അനലൈസ് ദെൻ ദർ ഈസ് എ ഡയലോഗ് ബോക്സ് പ്രോഗ്രസ് കോളം വരും അനലൈസ് ബോക്സ് അല്ല ഒരു പ്രോഗ്രസ് കോളം വരും അതിൽ നമ്മൾ അതിൽ പ്രോഗ്രസ് നമുക്ക് കാണാൻ കഴിയും ഓക്കെ ആ പ്രോഗ്രസ് കഴിയുമ്പോൾ ഡിഫ്രാഗ്മെന്റിന് വേണ്ടി ഡിഫ്രാഗ്മെന്റ് ഡിസ്ക് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ആ ഡിഫ്രാഗ്മെന്റ് നടക്കുന്ന പ്രോസസ്സ് കാണിക്കാൻ വേണ്ടി ഒരു പ്രോസസ് കോളം വരും ലാസ്റ്റ് അത് തീരുമ്പോൾ ക്ലോസ് കൊടുക്കുക ഇത് ഞാനിവിടെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്ത് ഫ്രീക്വൻസി വീക്ക്ലി ആക്കി വെച്ചിരിക്കുന്നുണ്ട് ഓണാണ് കണ്ടോ അതുകൊണ്ടാണത് ഇതിൽ കാണിക്കാതെ ഇത് ആഴ്ചയിൽ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രോസസ് ഇതിനകത്ത് കാണിക്കാത്തത് ഓക്കെ അങ്ങനെ നമ്മൾ ഓഫാക്കിയിട്ടിരുന്നാൽ നമുക്ക് ഡിഫ്രാഗ്മെന്റേഷൻ ചെയ്യേണ്ട സമയത്ത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം ഇതിനകത്ത് ഉണ്ടാവും ഓക്കെ എന്റെ സ്റ്റെപ്പ് ഒന്നുകൂടി പറയാം മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ഓൺ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ഓൺ അസസറീസ് ദെൻ ക്ലിക്ക് ഓൺ സിസ്റ്റം ടൂൾ ക്ലിക്ക് ഓൺ ഡിസ്ക് ഡിഫ്രാഗ്മെന്റ് ദെൻ വി ക്യാൻ സീ ഡിസ്ക് ഡിഫ്രാഗ്മെന്റേഷൻ ഡയലോഗ് ബോക്സ് ദെൻ അണ്ടർ ദ
disk column. Disk column we can select any disk. Then click on analyze disk. Analyze disk കഴിയുമ്പോൾ അവിടെ ഒരു progress column വരും. Analyze ചെയ്തു കഴിഞ്ഞാൽ progress column end ആവുമ്പോൾ അടുത്ത ഒരു defragment disk എന്ന് പറയുന്ന ഒരു button കാണും. Click ചെയ്യുക. അതിന്റെ process തീരുമ്പോൾ close ചെയ്യുക. Okay. ഇതാണ് അതിന്റെ രീതി. Okay. അപ്പോൾ disk clean up ഉം disk defragment ഉം പഠിച്ചു. Then virus. Okay, നമുക്ക് വൈറസും ആന്റി വൈറസും അടുത്ത ക്ലാസ്സിൽ നോക്കാം. ടെക്സ്റ്റ് ഈ രണ്ട് പാർട്ടും നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കുക. ഒരു ഡൗട്ടൊന്നും കാണില്ല. കാരണം ഡിസ്ക് ക്ലീനപ്പും ഡിസ്ക് ഡിഫ്രാഗ്മെന്റേഷനുമാണ് പഠിച്ചത്. രണ്ടിൻ്റെ യൂസ് എന്താണെന്നറിയാം, അതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്നറിയാം. ഓക്കെ, നമസ്തേ.